ബിസ്മില്ലാഹി വസ്സലാമു റസൂലില്ല അൻ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വൽ വൽ അഫാഫ മുസ്ലിം സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ സർവശക്തനായ അല്ലാഹു തആല നാം ഏവരെയും രണ്ട് ലോകത്തും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ സഹേഹ് മുസ്ലിമിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാം നമ്പറായി വന്നിട്ടുള്ള ഒരു തിരുവചനമാണ് ഞാൻ വായിച്ചിട്ടുള്ളത് മഹാനായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് അബ്ദുള്ള റലി അള്ളാഹു താല അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുകയാണ് പ്രവാചകന്റെ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ അല്ലാഹുവേ തീർച്ചയായും നിന്നോട് ഞാൻ സന്മാർഗത്തെ തേടുന്നു വത്തുഖാ ഭയഭക്തിയെയും തേടുന്നു വൽ ജീവിതരംഗത്തുള്ള വിശുദ്ധി ലൈംഗിക രംഗം ഉൾപ്പെടെ എല്ലാ നിലക്കുമുള്ള വിശുദ്ധി ഞാൻ നിന്നോട് തേടുന്നു വൽന ഐശ്വര്യം ഞാൻ നിന്നോട് തേടുന്നു സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആാനിലും അതുപോലെ തന്നെ സഹിഹായിട്ടുള്ള ഹദീഥകളിലും വന്നിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഏതാനും പ്രാർത്ഥനകള് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞാനിപ്പോൾ വായിച്ചിട്ടുള്ള ഈ പ്രാർത്ഥന ഈ ഹദീസ് ഓരോ മുസ്ലിമിൻ്റെയും ജീവിതത്തിലുണ്ടായിരിക്കണം അതിനുവേണ്ടി ശ്രദ്ധിക്കണം കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനയാണ് എന്ന് മനസ്സിലാക്കുക ഈ പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് നമ്മൾ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ അതുപോലെ ലൈലത്തുൽ ലേലത്തുൽക്കത്തിൽ പ്രതീക്ഷിക്കുന്ന ഒറ്റയിട്ട രാവുകളിൽ ഒക്കെത്തന്നെയും പ്രാർത്ഥിക്കാൻ ഏറെ പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠം ഏറ്റവും പുണ്യകരം പരിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകളാണ് അപ്പോൾ വിശുദ്ധ ഖുർആൻ വന്നിട്ടുള്ള ചില പ്രാർത്ഥനകൾ ഞാൻ സൂചിപ്പിച്ചു പോവുകയാണ് രണ്ടാം അധ്യായം ഇരുന്നൂറ്റി ഒന്നാം സുഗ്ധത്തിൽ വന്നിട്ടുള്ള ഹസന ഹസന അദാബന്നാർ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണത് ഞങ്ങളുടെ നദാ ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മ തരയണമേ ആഹ്റത്തിൽ ഞങ്ങൾക്ക് നന്മ തരയണമേ അതുപോലെ നരകത്തിൻ്റെ നരകത്തിന്റെ അതാവിൽ ഞങ്ങൾ കാത്തുരക്ഷിക്കണമേ എന്നാണ് ദുനിയാവിലും നന്മ ആഹിറത്തിലും നന്മ ഇവിടെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ നന്മയും ഉൾപ്പെടും അപ്പോൾ ഈ ഒരു പ്രാർത്ഥന വളരെ അർത്ഥ വ്യാപ്തിയുള്ള വിശാലാർത്ഥത്തിലുള്ള പദപ്രയോഗമാണ് ഹസനത്തൻ എല്ലാ നന്മയും എല്ലാ കാര്യത്തിലും നന്മ അതാണ് ചോദിക്കുന്നത് ദുനിയാവിൽ മാത്രമല്ല ആഹ്റത്തിലും ഇത് നമ്മൾ പിന്നെ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതോടൊപ്പം മറ്റൊരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ്റെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്റയുടെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്തുകൾ ഉണ്ടല്ലോ ആ റസൂലു എന്ന് നമ്മൾ പറയുന്നത് ആ പ്രാർത്ഥനകൾ ആ വചനങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം ഓരോ രാത്രിയും അത് പ്രാർത്ഥിച്ചാൽ അതവന് മതിയാകുന്നതാണ് എന്ന് റസൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് കൂടാതെ പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ ആ രണ്ടായത്തുകളില് രണ്ടായത്തുകളും ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമാണ് മറ്റൊരു പ്രാർത്ഥന ഏഴാം അധ്യായത്തിൽ ഇരുപത്തിമൂന്നാം സൂക്തം റബ്ബനീൻ ഞങ്ങളുടെ നാഥ ഞങ്ങൾ ഞങ്ങളുടെ നെഫ്സുകളോട് അക്രമം ചെയ്തു പോയിട്ടുണ്ട് അതുകൊണ്ട് നീ ഞങ്ങളോട് പുറത്തു തന്നില്ല എങ്കിൽ ഞങ്ങളോട് കരുണ കാണിച്ചില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും മറ്റൊരു പ്രാർത്ഥന മൂന്നാം അധ്യായം എട്ടാം സൂക്തം റബ്ബന ഞങ്ങളുടെ ഹൃദയങ്ങളെ സന്മാർഗം ഞങ്ങൾക്ക് തന്നതിന് ശേഷം നീ വഴിതെറ്റിക്കരുതേ നീ ദുർമാർഗത്തിലാക്കലേ നെൻ്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തീർച്ചയായും നീ നന്മകൾ പ്രദാനം ചെയ്യുന്നവനാണല്ലോ മറ്റൊരു പ്രാർത്ഥന ഇരുപത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ അറുപത്തി അഞ്ച് അറുപത്തി ആറ് വചനങ്ങൾ ഞങ്ങളുടെ നാഥ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ മാറ്റണമേ രക്ഷിക്കണമേ തീർച്ചയായും നരകത്തിൻ്റെ അതാപെന്ന് പറയുന്നത് നരകത്തിൻ്റെ ശിക്ഷ അത് വിട്ടു മാറാത്ത വിട്ടൊഴിയാത്ത ഒരു വിപത്താണ് തീർച്ചയായും അത് ഒരു ചീത്ത താവളമാണ് ചീത്ത പാർപ്പിടമാണ് എന്നാണ് മറ്റൊരു പ്രാർത്ഥന നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ കുടുംബത്തിനുമൊക്കെ വേണ്ടിയിട്ട് ഭാര്യക്ക ഒക്കെ വേണ്ടിയിട്ടുള്ളത് റൊബനാ ഹബലിയഞ്ചാം അധ്യായം എഴുപത്തി നാലാം സൂക്തം ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഇവിടെ അസ്വാജ് എന്നാ പറയുന്നത് ഇത് ഭാര്യ ഭർത്താവിന് വേണ്ടിയും ഭർത്താവ് ഭാര്യക്ക് വേണ്ടിയും ഒക്കെ എല്ലാവരെയും പിന്നെ ഉദ്ദേശിച്ചുകൊണ്ട് അവർക്കൊക്കെ നന്മയുണ്ടാകാൻ വേണ്ടി നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് പ്രധാനമായിട്ട് ഒരു വ്യക്തി തൻ്റെ ഇണക്ക് വേണ്ടിയിട്ട് അവൻ്റെ മക്കൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതാണ് മിൻ അസ്വാജിന് കുറുനിൻ കൺകുളിർമ അവരിൽ നിന്നും പ്രദാനം ചെയ്യണമേ ഓരോ നമ്മുടെ മക്കളിൽ നിന്ന് നമ്മുടെ ഇണയിൽ നിന്ന് മുത്ത ഇമാ ഭക്തിയുള്ള ആളുകൾക്ക് ഞങ്ങളെ ഇമാമകളാക്കേണമേ എന്നാണ് എന്ന് പറഞ്ഞാൽ നല്ല ഭക്തിയുള്ള മാതൃകായോഗ്യരായിട്ടുള്ള ആളുകളാക്കേണമേ എന്ന പ്രാർത്ഥന

ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പുറത്തുതരയണമേ ആരാണ് സഹോദരങ്ങൾ അല്ല സത്യവിശ്വാസം സ്വീകരിച്ചു ആ രൂപത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ മുമ്പേ മരണപ്പെട്ടു പോയിട്ടുള്ള ഈ മാനുള്ള ആളുകൾ അവർക്ക് നീ പുറത്തു കൊടുക്കണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയങ്ങളിലെ വിശ്വാസികളോട് ഒരു വിദ്വേഷമോ പകയോ നീ നിശ്ചയിക്കരുത് തീർച്ചയായും നാഥാനീ ഏറെ കൃപ ചെയ്യുന്നവനും കരുണ കാണിക്കുന്നവനുമാണല്ലോ മറ്റൊരു പ്രാർത്ഥന മുനാദിയൻ ഈമാൻ പ്രാർത്ഥനം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റി നാല് അതിൻ്റെ അർത്ഥം റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഇൻ യുനാദിയിലിൽ ഇമാൻ സത്യവിശ്വാസത്തിലേക്ക് ഈമാനിലേക്ക് വിളിക്കുന്ന ഒരു പ്രബോധകൻ അദ്ദേഹത്തെ ഞങ്ങൾ തീർച്ചയായും കേട്ടിരിക്കുന്നു അദ്ദേഹം പറയുകയാണ് അൻ ആമിനു നിങ്ങൾ വിശ്വസിക്കുവിൻ ബി നിങ്ങളുടെ നാഥനിൽ ഫ ആമന്ന അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു റബ്ബന ഞങ്ങളുടെ നാഥ ഫുലാ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറത്തു തരയണമേ വന്ന സയ്യാത്തിന ഞങ്ങളുടെ തിന്മകൾ ഞങ്ങൾക്ക് മായച്ച് കളയുകയും ചെയ്യണമേ വനൽ അബറോർ പുണ്യവാന്മാരുടെ കൂട്ടത്തിലാക്കി ഞങ്ങളെ നീ മരണപ്പെടുത്തുകയും ചെയ്യണമേ ഭരിപ്പിക്കുന്ന സന്ദർഭത്തിൽ പുണ്യവാന്മാരായിട്ടുള്ള സുഹൃതം ചെയ്യുന്ന ആളുകളോടൊപ്പം ഞങ്ങൾ മരിപ്പിക്കുകയും ചെയ്യണമേ എന്നുള്ളതാണ് എന്നിട്ട് പറയുന്നു റബ്ബനാവ് ആത്തിനാ മാന അല റസുലിക്ക് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ നാഥ നിൻ്റെ റസൂലുകൾ നിൻ്റെ ദൂതന്മാർ മുഖേന നീ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് നീ നൽകേണമേ അന്ത്യനാളിൽ ഞങ്ങളെ നീ അപമാനപ്പെടുത്തല്ലേ ഇന്ന കലാഫു തീർച്ചയായും നീ വാഗ്ദാനം ലംഘിക്കുകയില്ല ലംഘിക്കുകയില്ലാമ അന്ത്യനാളിൽ ഞങ്ങളെ നീ അപമാനപ്പെടുത്തല്ലേ ഞങ്ങൾക്ക് നിന്ദ്യത തരരുത് സഹോദരങ്ങളെ നമ്മളൊക്കെ ചെയ്തിട്ടുള്ള തെറ്റുകൾ അതൊക്കെ അള്ളാഹു പരലോകത്ത് ജനങ്ങൾക്ക് മുമ്പാകെ വെളിവാക്കുകയാണെങ്കിൽ എന്തെല്ലാം വഷള വഷളത്തരമായിരിക്കും അതുകൊണ്ട് ഇതൊക്കെ ആത്മാർത്ഥമായി കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക നാഥ ഞങ്ങളെ നീ അപമാനപ്പെടുത്തലേ ഞങ്ങൾക്ക് നീ നിന്ദ്യത നിരരുത് അതാണ് മറ്റൊരു പ്രാർത്ഥന അലീം റബ്ബനാത്ത അധ്യായം ഇരുപത്തി ഏഴാം സൂക്തം റഹീം സൂക്തം അതായത് ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണമേന്ന് നമ്മുടെ എല്ലാ കർമ്മങ്ങളും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ നൂറ്റി ഇരുപത്തിയെട്ടിന്റെ അർത്ഥം ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളുടെ പശ്ചാത്താപം തൗബ നീ സ്വീകരിക്കണമേ തീർച്ചയായും നീ എല്ലാ പശ്ചാത്താപങ്ങളും സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണല്ലോ എന്നുള്ളതാണ് ഇനി നമുക്ക് ഹദീഥകളുടെ പ്രാർത്ഥനകൾ പറയാം വിശുദ്ധ ഖുർആൻ ഏതാനും പ്രാർത്ഥനകളാണ് പറഞ്ഞിട്ടുള്ളത് ഹദീസുകളിലെ പ്രാർത്ഥന നമ്മൾ തുടക്കത്തിലൊന്ന് സൂചിപ്പിച്ചു മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് പ്രത്യേകിച്ച് റമദാനിൻ്റെ അവസാനത്തപ്പത്തിലെ ഒറ്റയിട്ട രാവുകളിലൊക്കെ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥന ഇമാ മിബിനുവാച മൂവായിരത്തി എണ്ണൂറ്റി അൻപതാം നമ്പർ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് നിവേദനം ചെയ്യാം അവർ ചോദിച്ചു അള്ളാഹുവിൻ്റെ അന്ന് എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് കാല കാലത്തക്കൂലീന അപ്പോ റസൂള്ള പറയാൻ നീ പ്രാർത്ഥിച്ചോ അള്ളാഹുൽ അള്ളാഹുവേ നീ തീർച്ചയായും മാപ്പ് നൽകുന്നവനാണ് നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണമേ മറ്റൊരു പ്രാർത്ഥനാൻ സൈദിൻസൂൽ വസ്സലം അതായത് സൈദ്ദർ റഫി അള്ളാഹു താലാൻ നിവേദനം ചെയ്യാൻ അള്ളാൻ്റെ റസൂല് പറഞ്ഞു മഹാനായിട്ടുള്ള യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ പേരാണ് ധിന്നൂൻ അദ്ദേഹം മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന നാഥ നീയല്ലാതെ ആരാധനക്കർഹനായിക്കൊണ്ട് മറ്റാരും തന്നെയില്ല നീ ഏറെ പരിശുദ്ധനാണ് തീർച്ചയായും ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു ഈ പ്രാർത്ഥന കാര്യത്തിലാകട്ടൊരു മുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തി ഇത് പ്രാർത്ഥിച്ചാൽ അള്ളാഹു താലേ അവന് ജവാബ് നൽകാ നൽകാതിരിക്കില്ല അള്ളാഹു അവന്റെ പ്രാർത്ഥന സ്വീകരിക്കും ഉത്തരം ചെയ്യും എന്നാണ് അപ്പൊ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക മറ്റൊന്ന് ുഹാരിയിലെ ആറായിരത്തി മുന്നൂറ്റി ആറാം നമ്പർ വന്നിട്ടുള്ള വചനമാണ് പറയാൻ നിവേദനം ചെയ്യാൻ പാപമോചന പ്രാർത്ഥനകളുടെ സയ്യിദ് നേതാവ് അൻ അത് നീ പറയലാണ് എങ്ങനെ നീയാണ് എൻ്റെ ാതെ ആരാധനക്കർഹനായിക്കൊണ്ട് മറ്റാരും തന്നെയില്ല നീ നീയാണ് എന്നെ സൃഷ്ടിച്ചത് ഞാൻ നിൻ്റെ ദാസനാണ് ഞാൻ നിന്നോടുള്ള കരാറിലും വാഗ്ദാനത്തിലും അത് കഴിവിൻ്റെ പരമാവധി എൻ്റെ ആ കരാറും വാഗ്ദാനവും ഞാൻ ചെയ്യും ഞാൻ ചെയ്തിട്ടുള്ള ദോഷത്തിൽ നിന്ന് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളവയുടെ ദോഷത്തിൽ നിന്ന് നാഥാന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു അബു ഉല കബി ഞാമത്തിക്ക അലയ്യ നാഥ നീ എനിക്ക് ചെയ്ത് തന്നിട്ടുള്ള ഞാമത്തുകൾ അനുഗ്രഹങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു അബു ഉല കി തമ്പി ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ തിന്മകൾ ഞാൻ നിന്നോട് തുറന്ന് സമ്മതിക്കുന്നു അബൂ എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ തുറന്ന് സമ്മതിക്കുന്നത് പാപം ഏറ്റു പറയാണ് ഫഗ്ഫുർലി അതുകൊണ്ട് എനിക്ക് പുറത്തു തരണമേ ഫുദ് തീർച്ചയായും നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായിട്ടും തന്നെ ഇല്ല ഇതാണ് ആ പ്രാർത്ഥന അതിൻ്റെ അർത്ഥം ഇത് ആരെങ്കിലും പകൽ സമയത്ത് വിശ്വാസ ദൃഢതയോടുകൂടെ പ്രാർത്ഥിക്കുകയും അങ്ങനെ ഫമാതമിൻ യൗമിഹി കബല കപലും ആ പ്രാർത്ഥിച്ച ദിവസം വൈകുന്നേരമാകുന്നതിന് മുമ്പ് അവൻ മരണപ്പെടുകയും ചെയ്താൽ ഫഹുവമിൻ അഹ്ലിൽ ജന്നാ അവൻ സ്വർഗാവകാശികളിൽ പെട്ടവനാണ് എല്ലാ പകലും ഇത് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം ദൃഢബോധ്യത്തോടുകൂടെ ഉറച്ച മനസ്സോടുകൂടെ പ്രാർത്ഥിക്കണം വമൻ ലൈൽ വമൻഹാമിനെ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ രാത്രിയിലും ഇത് പ്രാർത്ഥിച്ചാൽ എങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഉറച്ച മനസ്സോടുകൂടെ പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ എന്നിട്ട് പ്രഭാതമാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ ഫഹുവിൻ അഖിലിൽ ജന്ന അവൻ സ്വർഗാവകാശികളിൽ

അള്ളാഹുവേ ഞാനിതാ നിന്നോട് രക്ഷ തേടുന്നു ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു മിനൽ ഹമ്മി മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങള് ദുഃഖങ്ങള് വൽ ഹസൻ ഹസൻ എന്ന് പറഞ്ഞ ദുഃഖം ഹം പറഞ്ഞാല് മനസ്സിനെ അലട്ടുന്ന മനോവഷമങ്ങൾ അതാ ഉദ്ദേശിക്കുന്നത് വൽ അതുപോലെ അഷക്തി വൽ കസലി മടി വൽ 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 ബീരുത്വം കടത്തിൻ്റെ സാമ്പത്തിക പരാധീനത റിജാൽ മറ്റുള്ള ജനങ്ങളെ നമ്മുടെ മേൽ കുതിര കയറുക അല്ലെങ്കിൽ നമ്മെ പരാജയപ്പെടുത്തുന്ന ഒരു അവസരം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നിന്നോട് രക്ഷ തേടുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ പ്രാർത്ഥന ബുഖാരിയിൽ വന്നതാണ് ആറായിരത്തി മുന്നൂറ്റി അറുപത്തിഒൻപത് മറ്റൊരു പ്രാർത്ഥന ആയി മാം തിരുമതി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാം നമ്പർ ആയിട്ട് കൊടുത്തിട്ടുള്ള വചനമാണ് അള്ളാൻ്റെ ധാരാളമായി പ്രാർത്ഥിക്കുമായിരുന്നു അൽ കുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥാ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറച്ച് നിർത്തേണമേ ഉറപ്പിച്ച് നിന്റെ ദീനില് എന്നെ നിർത്തേണമെന്ന പ്രാർത്ഥന ഒരു കാരണവശാലും പ്രലോഭനങ്ങൾ ഏതുണ്ടായാലും സമ്പത്താകട്ടെ മറ്റുള്ള അധികാരങ്ങളാകട്ടെ സ്ഥാനമാനങ്ങളാകട്ടെ അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയാകട്ടെ ഇതൊന്നിനും തന്നെ ഒരു ഭൗതിക ലാഭങ്ങൾക്കോ നേട്ടങ്ങൾക്കോ വേണ്ടി ദീനില് ദീന് ഒഴിവാക്കുന്ന പ്രശ്നമില്ല മറിച്ച് ദീനിൽ അടിയുറച്ച് നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഈ ഭൗതിക നേട്ടങ്ങൾക്ക് ദീന് വിറ്റുകൂടാ ഉപേക്ഷിച്ചുകൂടാ അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിനെ അള്ളാഹുബിന്റെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണത് മറ്റൊരു പ്രാർത്ഥന ഇമാം നെസായി തൻ്റെ സുനൽ കുബ്രയിലെ ഇമാം ബൈഹഖ് തൻ്റെ ഷോബുൽ ഇമാനില് ഇമാം ബസ്സാർ തൻ്റെ മുസ്നദിലെ ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹിഹായിട്ടുള്ള ഒരു പ്രാർത്ഥന അതി പ്രകാരമാണ് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ് മാലിക് അനസുബിന് നിവേദനം റസൂൽ ഞാൻ നിനക്ക് വസീയത്ത് നൽകുന്നത് നീ ശരിക്ക് കേൾക്കുക ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇത് പ്രാർത്ഥിക്കണം എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുകയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരേണമേ നഫ്സി ഐൻ കണ്ണ് ഇമവെട്ടുന്ന നേരത്തേക്ക് പോലും എന്നെ എന്നിലേക്ക് നീ ഏൽപ്പിക്കരുത് ഈ ഹദീസ് ഉണ്ടല്ലോ ഇത് സഹിഹാണെന്ന് ഇതിന്റെ സന്നദ്ധലുള്ള ആളുകളൊക്കെ തന്നെയും സഹിഹാണ് സ്വീകാര്യ യോഗ്യന്മാരാണ് ഇതിൻ്റെ സന്നദ്ധ മറ്റൊരാളിൻ്റെ അദ്ദേഹം വിശ്വസ്തനാണ് എന്നുള്ളതാണ് അതായത് വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു ഹദീസാണ് ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു തല അനുഗ്രഹിക്കട്ടെ വസുള്ളു വസ്ലഅഅഅലാ നബീന മുഹമ്മദ് അലഹമദില്ലാ ഹുറബുലാലമീൻ